مكان محمد النباحد من رجالكم ولكن رسول الله وخاتم النبيين وخاتم النبيين انهم اوڑا قراءت اندو لندم وري ارتم تنه അവസാന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഖുർആൻ ലാ നബിയ ബഅദി, എന്ന ശേഷം പുതിയ നബിയില്ല, മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങനൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ സംശയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പുതിയ നബി വന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി. ആ ഖാദിയാനി, പക്ഷേ അവനെ പറ്റി പത്രക്കാരൊക്കെ പറയാ അഹമ്മദിയ മുസ്ലിം. ഞങ്ങളെ നാട്ടിൽ വെള്ളച്ചായ എന്ന് പറയാ, വെള്ളച്ചായ എന്നാ ചായപ്പൊടി ഇടൂല, പാലിന്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചാൽ അതിന് പേര് വെള്ളച്ചായ, ചായ ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇതുപോലെ അഹമ്മദിയ മുസ്ലിം, എന്ത് മുസ്ലിം? അപ്പോ ആ ഖാദിയാനി വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളി എന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലി കിതാബിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് മുബാഹലക്ക്. മുബാഹല എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളൊക്കെ കൂട്ടി വന്നിട്ട് ഒരു ശാപ പ്രാർത്ഥന. നമ്മളിൽ ആരാണ് സത്യവാദികൾ അസത്യവാദികൾ, അസത്യവാദികൾക്ക് അള്ളാഹുവിന്റെ ലയനത്തുണ്ടാകട്ടെ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന. അതിന് വെല്ലുവിളിച്ചു ഖാദിയാനികൾ. ഇപ്പൊ മഹാനായ താജുൽ ഉലമയും കാന്തപുരം ഉസ്താദും പറഞ്ഞു, ആ വെല്ലുവിളി നേരിടാൻ പാടില്ല. നമുക്ക് വെല്ലുവിളിക്കാൻ പരിശുദ്ധ ഖുർആൻ. ഖുർആനിലുള്ളത് പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയോ? നിങ്ങൾ വെല്ലുവിളിച്ചോ നേരിടാൻ ആർക്കും സാധ്യമല്ല. അതേ സമയത്ത് ഖാദിയാനിയുടെ മുബാഹലയുടെ വെല്ലുവിളി നേരിടാൻ പാടില്ല എന്ന് മഹാന്മാരായ നമ്മുടെ അലിമീങ്ങൾ പറഞ്ഞപ്പോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, അല്ല, ഞങ്ങളത് നേരിടുകയാണ്, ഞങ്ങൾ ശാപ പ്രാർത്ഥനകൾ പോവുകയാണ്. മുജാഹിദീങ്ങൾ പറഞ്ഞു, ഞങ്ങളും കൂടെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, രണ്ടു കൂട്ടരും ചങ്ങാത്തം കെട്ടിയ കൂട്ടര്, അവര് പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ട്. എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ കീഴിലുള്ള പണ്ഡിതന്മാരല്ലാത്ത എല്ലാ പണ്ഡിതന്മാരും കൊടിയത്തൂരിൽ ഖാദിയാനിയുമായി മുബാഹല നടത്തി. മുബാഹലെ പറഞ്ഞത് എന്താ? ആറ് മാസത്തിനകം പടച്ചവനെ, സത്യത്തിന്റെ ആളുകൾക്ക് നീ സംരക്ഷണവും അസത്യത്തിന്റെ ആളുകൾക്ക് നീ ശാപവും ഇറക്കണേ, മുസീബത്ത് ഇറക്കണേ എന്ന് പടച്ചവനോട് പറഞ്ഞു. പടച്ചവന് ആറ് മാസം അവധി കൊടുത്തു. ഇവരെ അവധിയും നോക്കിയിട്ടില്ല. അല്ലാഹ് പോകുന്നു, ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. കേരളത്തിലെ മാധ്യമം ചന്ദ്രിക മനോരമ മാതൃഭൂമി, എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഞാൻ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് പത്രങ്ങൾ, അന്നത്തെ പത്രങ്ങൾ. അതേസമയത്ത് മാതൃഭൂമിയിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെയും കാന്തപുരം ഉസ്താദിന്റെയും പ്രസ്താവന ആ മുബാഹല ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന പരിപാടിയാണ്, മുസ്ലിമീങ്ങൾക്ക് പറ്റില്ല. ആറ് മാസം രണ്ടു കൂട്ടരും കാത്തുനിന്ന് ഖാദിയാനി മനസ്സിലാക്കി മുസ്ലിമീങ്ങൾക്ക് മുസീബത്ത് ഇറങ്ങും, മറ്റുള്ള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി ഖാദിയാനിക്ക് മുസീബത്ത് ഇറങ്ങും. ആറ് മാസമായിട്ട് ഒരാൾക്കും ഒരു മുസീബത്തും പറ്റിയില്ല. അപ്പോഴതാ ഇസ്ലാമിനെയും സർവമതങ്ങളെയും അള്ളാഹുവിനെയും ചോദ്യം ചെയ്യുന്ന യുക്തിവാദി ദേശാഭിമാനി എന്ന കമ്മ്യൂണിസ്റ്റുകാര പത്രത്തിൽ ലേഖനം എഴുതി, ആറു മാസം പടച്ചവൻ അവധി കൊടുത്തിട്ട് ശാപപ്രാർത്ഥന നടത്തിയിട്ട് അതിതാ കാന്തപുരത്തിന്റെ ആളുകളല്ലാത്ത എല്ലാരും പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടോ ആറു മാസം കഴിഞ്ഞ് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് ഉറച്ചു, പടച്ചവനില്ല എന്ന് ഉറച്ചു എന്ന് യുക്തിവാദിയെ കൊണ്ട് എഴുതിപ്പിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു? സംഭവിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും കൂടെ കൂടിയിട്ട് സുന്നികൾ എന്ന് പറയുന്ന ആളുകൾക്ക് കൂടി പറ്റിയ വലിയ അബദ്ധമാണ് ഞാൻ പറഞ്ഞത്. വെറുതെയല്ല ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മുസ്ലിമിനും തർക്കമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മതരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയേ പറ്റൂ. കാരണം അവരെ കൂട്ടുപിടിച്ചാൽ ഇസ്ലാം ദീൻ ഉണ്ടാകൂല, പടച്ചവനില്ല എന്ന് പറയാൻ യുക്തിവാദികൾക്ക് അവസരമുണ്ടാക്കിയത് അതല്ലേ? അതുകൊണ്ട് തന്നെ മുസ്ലിമീകളെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, നാം മുസ്ലിമീങ്ങളാണ്, നമുക്ക് അല്ലാഹു വലിയ വലിയ ബഹുമാനം തന്നിട്ടുണ്ട്. ആ ബഹുമാനം മനുഷ്യന് ബഹുമാനമുണ്ട്, ഈമാനുള്ളവർക്ക് വലിയ ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തിൽ പെട്ടതാണ് മോമിനായൊരു മനുഷ്യന്റെ മോമിനായൊരു മനുഷ്യന്റെ മുടി.
ആ മുടിക്ക് വലിയ ബഹുമാനമാണ്. മൂമിനായ മനുഷ്യന്റെ മുടിക്ക് ബഹുമാനമാണ്. നിങ്ങളുടെ മുടി എനിക്ക് കത്തിക്കൽ ഹറാമാണ്. നിങ്ങളുടെ മുടി എനിക്ക് കത്തിക്കൽ ഹറാമാണ്. അതിന്റെ പുറമെ ഞാൻ പറയട്ടെ, ഒരു മൂമിനായ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ഡെഡ് ബോഡി മയ്യത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ രണ്ടോ മൂന്നോ മുടി കിട്ടിയാൽ ആ മുടി കഫൻ ചെയ്ത് അത് കഴുകി കുളിപ്പിച്ച് അത് കഫൻ ചെയ്ത് മുന്നിൽ വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കല് നിർബന്ധമാണ്. മൂമിനായ മനുഷ്യന്റെ മുടിയുടെ ബഹുമാനമാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മയ്യത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുടി കൊഴിഞ്ഞു പോയാൽ ആ മുടി കത്തിക്കൽ ഹറാമാണ്. അത് കഫൻ ചെയ്തിട്ട് അത് ആ മറമാടൽ നിർബന്ധമാണ്. കഫൻ തുണിയിൽ തന്നെ വെച്ചാൽ അതാണ് സുന്നത്ത്. ഓ മോമിനീങ്ങളെ, കത്തിക്കൽ ഹറാമാണ്. അപ്പൊ ഒരു സാധാരണ മനുഷ്യന്റെ മുടി പോലും, മോമിനായ മനുഷ്യന്റെ മുടി പോലും കത്തിക്കാൻ പാടില്ല. എന്നിട്ടോ ചിലര് ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽപ്പെട്ട ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട ആ ഗോത്രത്തിലെ സന്താന പരമ്പരയിൽപ്പെട്ട അതേ നിങ്ങൾക്കറിയാമല്ലോ UAE ഔഖാഫിന്റെ മന്ത്രി മുഹമ്മദുൽ ഖസ്റജിയുടെ അദ്ദേഹം മരണപ്പെട്ടുപോയി. വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അഹമ്മദ് ബിനു മുഹമ്മദുൽ ഖസ്റജി അദ്ദേഹം ആദരവോടെ കൊണ്ടുവന്ന് തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അതൊന്ന് കത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർ, അവരെ പോലെ ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിവരമില്ലാത്തവരുണ്ടോ? ഒരു സാധാരണ മയ്യത്തിന്റെ മുടി പോലും കത്തിക്കൽ ഹറാമല്ലേ? എങ്കിൽ പിന്നെ മുനസ്ഖുൻ അൻ ശരി കിം ഫീ മാ ഹസീനീ ഫജൗഹറുൽ ഹുസ്നി ഫീ ഗൈറു മുൻഖസിമീ. ലോകത്ത് ഒരാളും തുല്യനില്ലാത്ത ഏറ്റവും വലിയ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ ഉള്ളതെന്താണ്? ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വെള്ളിയുടെ ചിപ്പിയിൽ സൂക്ഷിക്കുകയല്ലേ? എന്നിട്ട് ആ മുടി മഹാനദിയായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ എടുത്തുകൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിക്കുകയല്ലേ? കുടിക്കാൻ കൊടുക്കുകയല്ലേ? ഓ മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് അത്തരത്തിലുള്ള വിവരമില്ലാത്ത കക്ഷികൾ നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും കക്ഷികളിൽ പെട്ട് നിങ്ങൾ ഈമാൻ കളയരുതേ, ഇസ്ലാം നശിപ്പിക്കരുതേ. കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കണം. അത് പടച്ച റബ്ബിനോടുള്ള സംഭാഷണമാണ്. ആ നിസ്കാരം അല്ലയുമായുള്ള സംഭാഷണമാണ്. അത് കലാക്കരുതേ മുസ്ലിമീങ്ങളെ. മാത്രമല്ല, അസ്സലാമു അലൈക അയ്യുഹ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് നേരിൽ സലാം പറയാൻ ഭാഗ്യം കിട്ടുന്നൊരു കർമ്മമാണത്. ആ നിസ്കാരം സമയം തെറ്റിക്കരുത് മുസ്ലിമീങ്ങളെ. അതുപോലെ തന്നെ കഴിവുള്ളവര് സകാത്ത് നൽകണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, സിയാറത്ത് ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, നാട്ടിലെ കാരണവന്മാരെ ആദരിക്കണം, അതേ ഉമ്മ ബാപ്പയെ പരിഗണിക്കണം. ഉപ്പാപ്പന്റെയും ഉമ്മാമയുടെയും ബാപ്പയുടെയും ഉമ്മയുടെയും ബാപ്പന്റെ ജേഷ്ഠന്റെയും അനുജന്റെയും സ്വന്തം ജേഷ്ഠന്റെയും സ്വന്തം മൂത്ത പെങ്ങളുടെയും ഒക്കെ പൊരുത്തം വാങ്ങണം. ഓ കുട്ടികളെ, എല്ലാവരും പൊരുത്തവും വാങ്ങണം. നാട്ടിലൊരിക്കലും ഭിന്നിപ്പുണ്ടാക്കരുത്. ഒരിക്കലും അനാവശ്യം സംസാരം